വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. നേരത്തെ 14 ഗ്രാമപഞ്ചായത്തുകളിലാണ് കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 62 ഗ്രാമപഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു. ഒരു റിപ്പോർട്ട്. ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലയിലെ ജലസ്രോതസ്സുകളിലും വെള്ളമില്ലാതായി തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം നഗരസഭയിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്ന കടലുണ്ടിപ്പുഴയിലും ജലവിതാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വേനൽമഴ കൂടി ലഭിക്കാതെ വന്നാൽ ജില്ല കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങും. പല സ്ഥലങ്ങളിലും മാസങ്ങളായി ജല അതോറിറ്റിയുടെ വെള്ളം എത്തിയിട്ടില്ല. മലപ്പുറം നഗരസഭയിൽ 6 ദിവസത്തിൽ ഒരിക്കൽ ഇപ്പോൾ വെള്ളം എത്തുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിനും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ. മഞ്ചേരി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പാക്കരത്ത് കോളനി, കോളേജ് കുന്ന്, അമ്പലപ്പടി, കുണ്ടിലാപാടം, നറുകര എന്നിവിടങ്ങളിലാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. വേനൽ കനത്തതോടെ കിണറുകളിലെ വെള്ളവും താഴ്ന്നു തുടങ്ങിയിരിക്കുകയാണ്. പരമ്പരാഗത ജലസ്രോതസ്സുകളും വരണ്ടുടങ്ങിയ സ്ഥിതിയാണ്. നഗരപ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലുമാണ് കുടിവെള്ളത്തിന് ഏറെ പ്രയാസം അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങളിലൂടെ ഈദിനെ വരവേൽക്കാൻ പാങ്ങച്ചേണ്ടിയിലുള്ള നാമിയ വെഡിംഗ് സെന്ററിൽ ഏറ്റവും പുതിയ റംസാൻ കളക്ഷനൊപ്പം സമ്മാനോത്സവവും. മെയ് 10 മുതൽ ജൂൺ 10 വരെ എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പൺ. 1st സമ്മാനം റെഫ്രിജറേറ്റർ, 2nd സമ്മാനം മിക്സി, 3rd സമ്മാനം ഡിന്നർ സെറ്റ്, കൂടാതെ മറ്റു നിരവധി സർപ്രൈസ് ഗിഫ്റ്റുകളും. ഇന്ന് തന്നെ സന്ദർശിക്കൂ. ഈ റംസാൻ കാലം നാമിയ വെഡിംഗ് സെന്ററിനൊപ്പം ആഘോഷമാക്കൂ. ഏവർക്കും നാമിയ ഗ്രൂപ്പിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. നാമിയ വെഡിംഗ് സെന്റർ, പാങ്ങ ചേണ്ടി, ഓൾസോ അറ്റ് ഇടവണ്ണപ്പാറ ആൻഡ് പറമ്പിൽ പീടിക.